രാജ്യത്തെ സാമ്പത്തിക രംഗം നിലവിൽ നേരിടുന്ന പ്രതിസന്ധികളും അവയുടെ കാരണങ്ങളും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ രാജേഷ് രാജഗോപാൽ വിശദീകരിക്കുന്നു. നമ്മൾക്കറിയാം ഈ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടിയാൽ മാത്രമേ എന്താണ് നമ്മളുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ മെച്ചമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾക്ക് ഇനിയും ഇപ്പൊ ഒരു കോവിഡ് വേവ് ഫോർത്ത് വേവ് ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ട്രക്ചറൽ ആയിട്ടുള്ള ഘടനാപരമായ ഒരുപാട് മാറ്റങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ, ലാൻഡ് പോളിസിയുടെ കാര്യത്തിൽ, ലേബർ പോളിസിയുടെ കാര്യത്തിൽ, അഗ്രികൾച്ചർ പോളിസിയുടെ കാര്യത്തിൽ, അതിന്റെ മാർക്കറ്റിംഗിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം നമ്മൾക്കറിയാം ഒരുപാട് കമ്പനികൾ ചൈന വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി ഇങ്ങനെ അവര് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി നടക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് രാജ്യത്ത് കൊണ്ടുവരികയാണെങ്കിൽ മാനുഫാക്ചറിങ്ങിലൊക്കെ വലിയ രീതിയിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുവാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. കാരണം നാലാം തരംഗത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ രണ്ടു മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നിർണ്ണയിക്കുന്നത് നമ്മൾക്ക് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു പോസിബിൾ ഫോർത്ത് വേവിനെ നമ്മൾക്ക് സക്സസ്ഫുള്ളി ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഈ രണ്ടു മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത് എത്രമാത്രമാണ് നമ്മളുടെ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീനെ വലിയ തടസ്സം കൂടാതെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വേവ് ഉണ്ടാവുകയാണെങ്കിൽ, പാൻഡമിക് വേവ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റീനെ വലിയ തടസ്സമില്ലാതെ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. രണ്ടെന്ന് പറയുന്നത് ഈ പാൻഡമിക്കിന്റെ ഒരു വേവിനെ എത്രമാത്രം നമ്മൾക്ക് ഫലപ്രദമായിട്ട് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്, അതിന്റെ സ്പ്രെഡിനെ കുറയ്ക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഇൻഡിക്കേറ്ററായിട്ട് പറയാം. മൂന്നെന്ന് പറയുന്നത് നമ്മളുടെ എക്കണോമിക് പവർ ഹൗസ് ആയിട്ടുള്ള ഒരുപാട് എക്കണോമിക്കലി ഔട്ട്പുട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഇപ്പം മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണെങ്കിലും അതുപോലത്തെ മാനുഫാക്ചറിങ് ഹബ്ബുകളുണ്ട് അല്ലെ, ആ സ്ഥലങ്ങളൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീനെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലകളൊക്കെ എത്രമാത്രം നമ്മൾക്ക് ഈ ഒരു പോസിബിൾ ഫോർത്ത് വേവ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വലിയ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് നമ്മൾക്ക് അത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വേവിന്റെയോ സെക്കൻഡ് വേവിനെയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫലപ്രദമായിട്ട് ഫോർത്ത് വേവിനെ നമ്മൾക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ, നമുക്കറിയാം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചെങ്കിലും വളർച്ച കൈവരിച്ച അല്ലെങ്കിൽ വളർച്ച ഉണ്ടായ ഒരു മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖലയാണ്. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളൊന്നും ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയെ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം നമ്മൾക്കറിയാം കഴിഞ്ഞ പാൻഡമിക്കിന്റെ സമയത്തൊക്കെ ഗവൺമെന്റുകൾക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി വലിയ രീതിയിൽ ഭക്ഷ്യധാന്യ സാധനങ്ങളൊക്കെ പാവപ്പെട്ടതിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് നമ്മൾക്ക് ബഫർ സ്റ്റോക്കുകൾ ഈ കമ്മോഡിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ ഇതിന് യാതൊരു വിഘ്നവോ വിഘാതവോ ഉണ്ടാവാത്ത നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ യുക്രൈൻ റഷ്യ വാറിന്റെ പശ്ചാത്തലത്തിൽ ലോകത്താകമാനം ഫുഡ് പ്രൈസസ് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എസ്പെഷ്യലി വീറ്റ് പോലുള്ള കമ്മോഡിറ്റികൾ, ഓയിൽ കമ്മോഡിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ പോലത്തെ സാധനങ്ങളൊക്കെ എന്താണ് വലിയ രീതിയിലുള്ള ഷോർട്ടേജ് ആണ് ഗ്ലോബലി കാണുന്നത്. കാരണം യുക്രൈനും റഷ്യയും ഒക്കെ ഇതിന്റെയൊക്കെ ഗ്ലോബൽ പ്രൊഡക്ഷനിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നതിനാൽ വലിയ രീതിയിൽ ഷോർട്ടേജ് ഈ ലോകത്താകമാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ നല്ല രീതിയിലുള്ള പോളിസി ഇന്റർവെൻഷൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അഗ്രികൾച്ചർ മേഖലയെ ചേർത്ത് നിർത്തേണ്ട ഒരു സമയമാണ്. ടൈംലി ആയിട്ടുള്ള ലോൺ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലാണെങ്കിലും പി എം കിസാൻ പദ്ധതി വഴി കർഷകരിലേക്ക് കൂടുതൽ പൈസ എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും സബ്സിഡികൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചർ മേഖലയുടെ ഗ്രോത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിർത്താനും അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നടപടികൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം വളരെ അൺസെർട്ടനായിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഫുഡ് ഷോർട്ടേജ് പോലുള്ള സ്ഥിതിവിശേഷം രാജ്യത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ആണ്.
ഘടനാപരമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയമാണ് ഇന്ത്യൻ എക്കണോമിയിൽ. എസ്പെഷ്യലി ഈ ഒരു നാലാം വേവ് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഘടനാപരമായി ഒരുപാട് ഡ്രോബാക്സ് ഇന്ത്യൻ എക്കണോമിയിലുണ്ട്. എസ്പെഷ്യലി ലാൻഡ് പോളിസിയുടെ കാര്യത്തിലാണെങ്കിലും ലേബർ പോളിസിയുടെ കാര്യത്തിലാണെങ്കിലും സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. കാരണം നമുക്കറിയാം വലിയൊരു ഡെമോഗ്രഫി നമ്മുടെ രാജ്യത്ത് യങ് ആയിട്ടുള്ള ജനസംഖ്യയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പം അവർക്ക് തൊഴിൽ ഉറപ്പാക്കേണ്ടെന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പോളിസി ഇന്റർവെൻഷൻസും ഗവൺമെന്റ് നടപ്പിലാക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഈ കമ്മോഡിറ്റി പ്രൈസസ് ഒക്കെ വലിയ രീതിയിൽ കൂടുമ്പോൾ അത് ഹോൾസെയിൽ ഇൻഫ്ലേഷനാണെങ്കിലും റീറ്റെയിൽ ഇൻഫ്ലേഷനാണെങ്കിലും ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. അത് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് ഇന്ത്യയുടെ സാധാരണക്കാരനെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇൻഫ്ലേഷൻ വലിയ രീതിയിലേക്ക് പോകുന്നത് തടയാനുള്ള മെഷേഴ്സാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. എസ്പെഷ്യലി ഫുഡ് ഇൻഫ്ലേഷനൊക്കെ അത് ഇന്ത്യയുടെ പോവർട്ടി ഇറാഡിക്കേഷൻ പദ്ധതികളെയൊക്കെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഓൾറെഡി പാൻഡമിക് കാരണം വലിയ രീതിയിൽ ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ഇൻഫ്ലേഷൻ പോലുള്ള വലിയ രീതിയിലുള്ള പ്രൈസ് റൈസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സാധനങ്ങളുടെ വിലയിലൊക്കെ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യയുടെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾക്കറിയാം ഇപ്പം യുക്രൈൻ റഷ്യ വാറൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു നാലാം തരംഗം കോവിഡ് വേവ് ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്കറിയാം അത് വളരെ മോശമായ അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കാരണം ഒന്നാമത്തെ റീസൺ റഷ്യ യുക്രൈൻ വാർ കാരണം യുദ്ധം കാരണം കമ്മോഡിറ്റി പ്രൈസസ് ഒക്കെ ഗ്ലോബലി തന്നെ വലിയ അളവിൽ കൂടിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. എസ്പെഷ്യലി ക്രൂഡ് പ്രൈസസ് ഒക്കെ മെറ്റലിന്റെ അതുപോലത്തെ മാനുഫാക്ചറിങ് കമ്മോഡിറ്റീസിന്റെ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ പ്രൈസ് വലിയ അളവിൽ കൂടുന്നുണ്ട്. അത് ഇൻഫ്ലേഷനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ വളരെയധികം കൂടുന്നുണ്ട്, പ്രൈസ് റൈസിലേക്ക് നയിക്കുന്നു, കോസ്റ്റ് പുഷ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ സിറ്റുവേഷനിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിന്റെ ഒരു ക്രൈസിസ് കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ അത് തീർത്തും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ ഒരു അൺഓർഗനൈസ് സെക്ടർ, നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. കാരണം ഓൾമോസ്റ്റ് 110 മില്യൺ ആൾക്കാർ തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. വലിയ രീതിയിൽ എക്സ്പോർട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇന്ത്യയുടെ ഈ പറഞ്ഞ അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പോൾ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോവിഡിന്റെ ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഏറ്റവും അധികം ഇമ്പാക്ട് ചെയ്ത മേഖല ഇന്ത്യയുടെ അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. വലിയ രീതിയിലുള്ള അൺഎംപ്ലോയ്മെന്റ് നമ്പേഴ്സ് ിലേക്ക് അത് നയിച്ചു. ഒരുപാട് തൊഴിൽ നഷ്ടങ്ങളുണ്ടായി, ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി.